രാജ്യം ഉറ്റുനോക്കുന്ന ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3-ന്റെ കൗണ്ട് ഡൗൺ ഉച്ചയ്ക്ക് 1:05 ആരംഭിച്ചു. നാളെ വിക്ഷേപിക്കാനിരിക്കെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ISROയിലെ ശാസ്ത്ര സംഘം ദർശനവും നടത്തി. ഇന്ന് രാവിലെയാണ് ചന്ദ്രയാൻ 3 പേടകത്തിന്റെ മിനിയേച്ചർ മോഡലുമായി ശാസ്ത്രജ്ഞർ തിരുപ്പതിയിൽ ദർശനത്തിനെത്തിയത്. ശാസ്ത്രജ്ഞരുടെ സംഘം ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ഇതിനെതിരെ ധാരാളം വിമർശനങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുമുണ്ട്. ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഇതാണോ കാണിക്കുന്നതെന്നും വെറുതെയല്ല കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതെന്നും ഒക്കെയാണ് വിമർശനങ്ങൾ. ഇന്ത്യയുടെ 3-ാം ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചാന്ദ്രയാൻ 3 നാളെ ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കുന്നത്. ISROയുടെ ഏറ്റവും കരുത്തുറ്റ LMV-3 റോക്കറ്റാണ് ചാന്ദ്രയാൻ 3-ന്റെ വിക്ഷേപണ ദൗത്യത്തിനായി ഉള്ളത്. വിക്ഷേപണം കഴിഞ്ഞ് 40 ദിവസത്തിന് ശേഷമാണ് ചാന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുക. ചാന്ദ്രയാൻ 2-ന്റെ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വേഗത കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത എഞ്ചിനുകൾക്ക് സംഭവിച്ച ചെറിയ പിഴവുകളെക്കുറിച്ച് ISRO ചെയർമാൻ വിശദീകരിച്ചിരുന്നു. ഇത് മറികടക്കുകയാണ് 3-ാം ദൗത്യത്തിന്റെ ലക്ഷ്യം. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ചന്ദ്രയാൻ 3 ലാൻഡിംഗ് ചെയ്യാൻ സാധിച്ചാൽ അത് ബഹിരാകാശ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു നേട്ടമായിരിക്കും. 2019-ൽ ചാന്ദ്രയാൻ 2 ദൗത്യത്തിൽ ലാൻഡിംഗിലായിരുന്നു പ്രശ്നങ്ങൾ നേരിട്ടത്. സോഫ്റ്റ് ലാൻഡിംഗിലുണ്ടായ പ്രശ്നത്തിന് ശേഷം ഇസ്രോ നടത്തുന്ന അടുത്ത ശ്രമമാണ് ചന്ദ്രയാൻ 3. ഈ ദൗത്യം വിജയമായാൽ ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായി ചന്ദ്രയാൻ 3 മാറും. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൽ പേടകം ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുക എന്ന ദൗത്യം മാത്രമല്ല ഉള്ളത്, അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ വ്യൂയിംഗ് ഗാലറിയിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപണം കാണാനും സാധിക്കും. ചാന്ദ്രയാൻ 2 ദൗത്യത്തിനിടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും കുറച്ച് ദൂരം മാത്രം അകലെത്തിയപ്പോഴാണ് ലാൻഡറുമായുള്ള ബന്ധം നഷ്ടമായത്. ചാന്ദ്രയാൻ 3 ബഹിരാകാശ പേടകത്തിന് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്താൻ ഏകദേശം 1 മാസം എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പേടകം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 23-നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു ചാന്ദ്ര ദിനം പ്രവർത്തിക്കും. ചന്ദ്രനിലെ ഒരു ദിവസം ഭൂമിയിലെ 14 ദിവസത്തിന് തുല്യമാണ് എന്നതിനാൽ 14 ദിവസമാണ് ചാന്ദ്രയാൻ 3-ന്റെ ചന്ദ്രോപരിതലത്തിലെ പ്രവർത്തനം നടക്കുക. ചാന്ദ്രയാൻ 3 വിജയിച്ചാൽ അത് ഗഗൻയാൻ പോലുള്ള പദ്ധതികൾക്കും ഊർജമാകും.